നമസ്കാരം. മലയാള സിനിമയുടെ വിദേശ വിപണി എന്നത് ഒരു കാലത്ത് ഗൾഫ് മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് അതിന് കാര്യമായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ മികച്ച സ്ക്രീൻ കൗണ്ടാണ് ഇന്ന് പല സിനിമകൾക്കും, അല്ലെങ്കിൽ മലയാളത്തിലെ പല സൂപ്പർ താരങ്ങൾക്കും ഇന്ന് ആഗോളതലത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായിരുന്നു LJP സംവിധാനം ചെയ്ത ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രമായെത്തിയ മലൈക്കോട്ടെ വാലിബർ എന്ന ചിത്രം. ഇപ്പോഴിതാ ഒരു മമ്മൂട്ടി ചിത്രവും ആഗോളതലത്തിൽ മികച്ച സ്ക്രീൻ കൗണ്ടോടെ റിലീസിന് തയ്യാറെടുക്കുകയാണ്. മമ്മൂക്ക നായകനാകുന്ന രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ബ്രഹ്മയുഗം എന്ന ചിത്രമാണത്. GCC പുറത്ത് UK, ഫ്രാൻസ്, ജോർജിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ ചിത്രത്തിന്റെ ചാറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. UKയിലും യൂറോപ്പിലും ഒരു മമ്മൂട്ടി ചിത്രത്തിന് ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച റിലീസായിരിക്കും ബ്രഹ്മയുഗത്തിനുണ്ടാകുക. ബ്രഹ്മയുഗം എന്ന സിനിമയുടെ ഭാഗത്തുനിന്നും പുറത്തു വന്ന അപ്ഡേറ്റുകളെല്ലാം തന്നെ വൻ സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത്. സെൻസറിംഗ് പൂർത്തിയാക്കിയ ചിത്രത്തിന് UBAR സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. മമ്മൂക്ക പ്രതിനായകനായി എത്തുന്നത് എന്നത് തന്നെയാണ് ബ്രഹ്മയുഗത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഭൂതകാലത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബ്രഹ്മയുഗം. മമ്മൂക്കയുടെ കഥാപാത്രവും പ്രകടനവും സംഭാഷണവും എല്ലാം ടീസറിന്റെ വരവോടെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കഥ പറയുന്ന ചിത്രം തികച്ചും വ്യത്യസ്തമായ തിയേറ്റർ അനുഭവം സമ്മാനിക്കുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. അതോടൊപ്പം ഈ ഒരു ചിത്രം തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും ചിത്രത്തിന്റെ റിലീസിനായി ഒരുങ്ങുകയാണ് ഈ വരുന്ന February 15. പ്രമേഹത്തിന്റെ പ്രീ ബുക്കിംഗ് എല്ലായിടത്തും ആരംഭിച്ചു കഴിഞ്ഞാൽ വാലിബൻ എന്ന സിനിമയുടെ പ്രീ ബുക്കിംഗ് കളക്ഷനെ വെട്ടിക്കാൻ സാധിക്കുമോ എന്നാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ വെട്ടിക്കാൻ സാധിക്കുമോ ഇല്ലേ എന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.